ഇത് മംഗലാപുരം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള നേത്രാവതി എന്ന് പറയുന്ന പാലമാണ്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഉടുപ്പിയിലെ മൽപ്പെ ബീച്ചും പിന്നെ അവിടെ നിന്ന് നമുക്ക് കടലിലൂടെ കുറച്ച് ദൂരം ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻറ്റ് മേരീസ് ഐലാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കാണണം. അതാണ് ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം. ഞങ്ങളിപ്പോൾ മംഗലാപുരം എത്തിയിരിക്കുകയാണ്. ഈ മംഗലാപുരത്ത് നിന്ന് ഏതാണ്ട് 60 കിലോമീറ്റർ ഉണ്ട് ഈ മൽപ്പെ ബീച്ചിലേക്ക്. അപ്പം ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. ഇവിടെ സന്ദർശിക്കുന്നതിൻ്റെ കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ മൺസൂൺ സീസൺ കഴിഞ്ഞിട്ട് മഴക്കാലം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പോൾ ഇതാണ് മൽപ്പെ ബീച്ച്, വിശാലമായിട്ട് കിടക്കുന്ന മൽപ്പെ ബീച്ച്. ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ സെൻറ്റ് മേരീസ് ഐലാൻഡിലേക്ക് പോകണം. അത് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അങ്ങ് ദൂരെ സെൻറ്റ് മേരീസ് ഐലൻഡ് കാണാം. ഞങ്ങൾക്കുള്ള ബോട്ട് വന്നു. ഈ ബോട്ടേ കയറണം. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്, കുറച്ച് പേരുണ്ട്, 5-8 പേരുണ്ട്. ടിക്കറ്റ് എടുത്ത് കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടത് ആളൊക്കെ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറി. ആ ദൂരെ കാണുന്നതാണ് സെൻറ്റ് മേരീസ് ഐലാൻഡ്. ഒരാൾക്ക് 300 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ 300 രൂപയ്ക്ക് അവിടുന്ന് കരയിൽ നിന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്തെടുത്ത് നമ്മളിവിടെ കൊണ്ടുവിടും. എന്നിട്ടൊരു 1 മണിക്കൂർ നമുക്കിവിടെ 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. അതിനുശേഷം തിരിച്ച് നമ്മളെ അവിടെ നമ്മളിവിടുന്ന് കയറി അവിടെ കൊണ്ടുപോയി ആക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കൂടിയിട്ടാണ് ഈ 300 രൂപ. ഏതാണ്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കൂടിയിട്ട് ഒരു 40 മിനിറ്റോളം ബോട്ടിൽ യാത്ര ചെയ്യണം, 20 മിനിറ്റ് ഒരു സൈഡിലേക്ക്. അങ്ങനെ ഞങ്ങൾ സെൻറ്റ് മേരീസ് ഐലാൻഡിൻ്റെ തീരത്തോടടുത്തു. ബോട്ട് സ്ലോ ആയി. ബോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ കുറച്ച് ആളുകൾ ഈ ബോട്ട് ദൂരേക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പിടിച്ച് നിർത്തും. നമുക്ക് പയ്യെ വെള്ളത്തിലിറങ്ങണം. ലെതറിൻ്റെ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് സാധാരണ ഒരു ചെരുപ്പിടുന്നതായിരിക്കും നല്ലത്. മണലിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ചിലപ്പം ഷൂവിൻ്റെ ഉള്ളിൽ മണൽ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വില കൂടിയ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നെങ്കിൽ അത് നനയാന സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് സെൻറ്റ് മേരീസ് ഐലാൻഡിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അവർ അവിടെ മേടിച്ചു വെക്കും. സ്റ്റീലിൻ്റെ കുപ്പികൾ, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ വാഴയില, പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊതിഞ്ഞുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരാം. പ്ലാസ്റ്റിക് കവറൊന്നും ഇങ്ങോട്ട് അനുവദിക്കുന്നതല്ല. പിന്നെ അത്യാവശ്യം വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവിടെ ലഭിക്കും. സെൻറ്റ് മേരീസ് ഐലാൻഡിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പ്രത്യേകിച്ച് ഫീസൊന്നും വേണ്ട. ആകെ നമുക്ക് വേണ്ടത് അവിടെ നിന്ന് ബോട്ടിൽ വരുമ്പോൾ കൊടുക്കേണ്ട 300 രൂപയാണ്. അവിടുത്തെ കർണാടക സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിന് കുറച്ചും കൂടെ പൈസ കുറയുമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ പ്രൈവറ്റ് ബോട്ടിലാണ് കയറിയത്. ഒരു 1-ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ വളരെ നല്ലൊരു സ്ഥലമാണ്.
കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊള്ളാം. പിന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ്, അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ്. നല്ല മനോഹരമായ കല്ലുകൾ, ആ കല്ലുകളൊക്കെ ഇങ്ങനെ ചെത്തി മിനുക്കി ഉണ്ടാക്കിയതുപോലെ തന്നെ തോന്നും. ഈ പാറയിലൊക്കെ കയറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, നല്ല വഴുക്കലുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കടലിൽ വീണു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. അത് ഞണ്ട് കണ്ടോ? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞതാണ് വെള്ളത്തിന് നല്ല തെളിച്ചമാണ്, ഇങ്ങനെ അടിഭാഗമൊക്കെ കുറച്ച് കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്നു. തിരിച്ചു പോരുമ്പോൾ ഒരു ബോട്ട് നിറയെ ആളുകളുമായിട്ട് സെൻറ്റ് മേരീസ് ഐലാൻഡിലേക്ക് വേറൊരു ബോട്ട് പോകുന്നു. ഇപ്പോൾ വൈകുന്നേരം ഏതാണ്ട് 5 മണി ആകാറായി. ശരിക്കും ഇവിടെ നട്ടുച്ചയ്ക്ക് വരുന്നതിനേക്കാളും കുറച്ച് വെയിലൊക്കെ ആറിയിട്ടോ അല്ലെങ്കിൽ അതിരാവിലെയോ വരുന്നതായിരിക്കും നല്ലത്. 9:30 തൊട്ട് ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വണ്ടിക്കൊക്കെ വരുന്നെങ്കിൽ അധികം ലഗേജൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നതിന് പകരം ഇതൊക്കെ വണ്ടിയിൽ തന്നെ വെക്കുന്നതായിരിക്കും. ഈ ഗെയിമിന് 1000 രൂപയാണ് ഒരാളിൽ നിന്ന് ഈടാക്കുന്നത്. കൂട്ടത്തിലൊരു ഗൈഡും ഉണ്ട്. ജസ്റ്റ് ഇതിങ്ങനെ മേലോട്ട് പൊങ്ങുന്നു, ബോട്ട് വലിക്കുന്നുള്ളതുകൊണ്ട് ഒരറ്റം ബോട്ടിൻ്റെ ബോട്ടിലാണ് കെട്ടിയിരിക്കുന്നത്. പിന്നെ കടലിലൂടെ ഒരു 5 മിനിറ്റിൽ കുറവ് നേരം അത്രേ ഉള്ളൂ ഒന്ന് പോയിട്ട് റൗണ്ട് അടിച്ച് തിരിച്ചു വരുന്നു. ഒത്തിരി ആൾക്കാരുണ്ട് കയറാൻ. അപ്പോൾ ഒത്തിരി ആൾക്കാരുള്ളപ്പം ഇവർ 5 മിനിറ്റൊന്നും എടുക്കില്ല, അതിന് മുമ്പ് തന്നെ പോയിട്ട് തിരിച്ചെത്തും. അപ്പോൾ ആള് കുറവാണെങ്കിലാണ് ഇത്തെ കയറിയാൽ കുറച്ചധികം നേരം നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു സ്പെൻഡ് ചെയ്യാൻ. അങ്ങനെയിപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. അതിൻ്റെ മരുഭൂമിയിലെ ഒരു പ്രതീതി പോലെയുണ്ട്. ഒട്ടകം പോകുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. ഞങ്ങളൊരു ഉച്ചയായപ്പോഴാണ് ഇവിടെ എത്തിയത്, അതുകൊണ്ട് ഒത്തിരി ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്നുള്ളൊരു ട്രിപ്പായിരുന്നു, അതുകൊണ്ട് ഇത്രയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ പോകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടറിയുക. വളരെ നല്ലൊരു സ്ഥലമാണ്, ഒരു വണ്ടി ട്രിപ്പ് പോകാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം തന്നെ.